ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പം ഞാനിന്ന് വന്നിരിക്കുന്ന കുക്കിങ്ങിൻ്റെ വീഡിയോ ഒന്നും ആയിട്ടല്ല കേട്ടോ ഇന്ന് വന്നിരിക്കുന്നത്. ഇപ്പം ഞാൻ കുറച്ച് ദിവസങ്ങളായി വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ട് അപ്പോൾ ഒത്തിരി പേര് എന്നോട് മെസ്സേജ് ഇട്ട് ചോദിച്ചിരുന്നത് എന്തുകൊണ്ടാണ് വീഡിയോ ഇടാത്തതെന്ന്. അപ്പോൾ അതിനുള്ളൊരു ചെറിയ വീഡിയോ ആണിത്. ഇപ്പം കുറേ പേർക്കൊക്കെ അറിയാം, കുറേ പേർക്ക് ഞാൻ മെസ്സേജ് തിരിച്ചിട്ടിരുന്നു. എൻ്റെ ഹസ്ബൻഡ് പെട്ടെന്ന് മരിച്ചുപോയി. ഇപ്പോൾ ഒരു 2 വർഷമായിട്ട് പുള്ളി മൾട്ടിപ്പിൾ മൈലോമ എന്ന് പറഞ്ഞൊരു ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പേടിയുള്ള കാര്യമാണ്. അപ്പോൾ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റും അതുപോലെ തന്നെയാണ് കീമോതെറപ്പി, റേഡിയേഷൻ, ഓപ്പറേഷൻ അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റിൽ കൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആൾ നല്ല ബെറ്ററായിട്ടൊക്കെ വന്നതാണ്. പക്ഷേ ലാസ്റ്റ് സ്റ്റേജ് ആയപ്പോഴത്തേക്കും ക്രിയാറ്റിനൊക്കെ കൂടി ഡയാലിസിസിലേക്കൊക്കെ പോയി. ഏകദേശം 2 ആഴ്ചയോളം പുള്ളി ഐ സി യുലൊക്കെ ഇരുന്നു. ഇപ്പം പുള്ളിയും ഒത്തിരി വേദനയൊക്കെ അനുഭവിച്ചു. നമുക്ക് കുറേ സങ്കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ 17 ജനുവരി പുള്ളി മരിച്ചു. പക്ഷേ പിന്നെ എനിക്ക് കുറേ പേരൊക്കെ എന്നെ യൂട്യൂബിൽ പോസ്റ്റൊക്കെ ഇടാൻ പറഞ്ഞതാണ്. പക്ഷെ എനിക്ക് അതിനുള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല. ഒരിക്കലും അദ്ദേഹം എന്നെ വിട്ടുപോയെന്ന് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. തുടർന്നുള്ള എൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ആത്മാവും പ്രാർത്ഥനയും എല്ലാം എന്നെ നയിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ നമ്മുടെ പാർട്ട്ണർ പോകുന്നത് വളരെ സങ്കടമുള്ള കാര്യമാണെങ്കിലും നമ്മൾ ജീവിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം യൂട്യൂബിൽ ഈ വീഡിയോ ഇടണമെന്നൊക്കെ ഒത്തിരി പേരെന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഞാൻ എന്നെ അന്വേഷിച്ചവർക്കും എന്നെ സപ്പോർട്ട് ചെയ്തവർക്കും എല്ലാവർക്കും ഞാൻ സ്പെഷ്യൽ താങ്ക്സ് പറയുന്നു. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പം ഞാൻ തുടർന്ന് വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പം എല്ലാവരും പ്രാർത്ഥനയും സപ്പോർട്ടും എനിക്ക് വേണം. പുതിയ വീഡിയോ ആയിട്ടൊക്കെ നമുക്ക് കാണാം. കാമുകനെത്തി. കമോ നാട്ടി കൊടുക്ക്, തള്ളിക്കൊടുക്കു. പിന്നല്ല അതെ, ആദ്യമായിട്ടാണ് കമുകൻ നോക്കിയിരിക്കുന്നത്. കമുകി ഊഞ്ഞാലാടുമ്പോൾ ആ സെറ്റാണ്.